എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പം എൽ ഡി സി പ്ലസ് ടു ഡിഗ്രി ലെവൽ എന്നീ പി എസ് സി പരീക്ഷകൾക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ അതുപോലെ ഒറ്റപദം എന്നിവയുടെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പര്യായമാണ് പര്യായം ഭാഗം ഒന്ന് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് പര്യായം ഭാഗം രണ്ട് പഠിച്ചെടുക്കാം അപ്പോൾ പര്യായം ഭാഗം ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ബ്രിസ് ടു ലേണിംഗ് ആപ്പിൽ ചെന്ന് കാണുക അപ്പോൾ ബ്രിസ് ടു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഹോം പേജ് ഇങ്ങനെ ആയിരിക്കും ഇവിടെ ബ്രിസ് ടു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത് ഇവിടെ മലയാളം എന്ന് കാണാം മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ പര്യായത്തിലോട്ട് പോവാം നമുക്ക് പര്യായം നോക്കാം ഓൾറെഡി കുറേ പര്യായം പഠിച്ചെടുത്തു അപ്പോൾ എന്താണ് പര്യായം ഒരേ അർത്ഥത്തിൽ തന്നെ വ്യത്യസ്ത വാക്കുകൾ വരുന്നത് അല്ലേ അപ്പം നമുക്ക് കുറച്ച് പര്യായം പഠിച്ചെടുക്കാം ആദ്യത്തേത് കാള കാള എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് ഋഷഭം ഉക്ഷം വൃഷഭം സൗരഭേയം ഏതൊക്കെയാണ് കാള എന്നതിൻ്റെ പര്യായം വരുന്നത് ഋഷഭം ഉക്ഷം വൃഷഭം സൗരഭേയം അടുത്തത് കള്ളൻ കള്ളൻ എന്നതിൻ്റെ പര്യായം വരുന്നത് തസ്കരൻ തസ്കരൻ മോഷ്ടാവ് ചോരൻ സേതനൻ ദസ്യു മോഷകൻ ഏതൊക്കെയാണ് കള്ളൻ എന്നതിൻ്റെ പര്യായം തസ്കരൻ മോഷ്ടാവ് മോഷ്ടാവ് നമ്മൾ കേട്ടിട്ടുണ്ട് ചോരൻ ചോരൻ അടുത്തത് സേതനൻ ദസ്യു മോഷകൻ ഇത്രയുമാണ് കള്ളൻ എന്നതിൻ്റെ പര്യായം വരുന്നത് അടുത്തത് കിണർ കിണർ എന്നതിൻ്റെ പര്യായം കൂപം കൂപം കിണർ നമുക്ക് ഒരു വട്ടം പി എസ് സി ചോദിച്ചിട്ടുണ്ട് കൂപമണ്ഡുകം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എന്താണ് കിണറ്റിലെ തവളയാണ് കൂപമണ്ഡുകം കൂപം എന്ന് വെച്ചാൽ കിണറാണ് ആബീനം ആബീനം എന്താണ് കിണറാണ് അടുത്തത് സുഭം സുഭം എന്നത് കിണറാണ് അന്തു അന്തു കിണറാണ് പ്രഹി കിണർ ഉദപാനം കിണർ അപ്പം കിണറിന്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് വരുന്നത് കൂപം ആഭീനം സുഭം അന്തു പ്രഹി ഉദപാനം അടുത്തു നോക്കാം കാഴ്ച കാഴ്ച എന്നതിൻ്റെ പര്യായം വരുന്നത് ദൃഷ്ടി ദർശനം ഏതൊക്കെയാണ് കാഴ്ച എന്നതിൻ്റെ പര്യായം ദൃഷ്ടി ദർശനം അടുത്തു നോക്കാം കുങ്കുമം കുങ്കുമം എന്നതിൻ്റെ പര്യായം രോഹിതം പിശുനം കാശ്മീരം ആടോപം ഗർവ് ഏതൊക്കെയാണ് രോഹിതം പിശുനം കാശ്മീരം ആടോപം ഗർവ് ഇത്രയുമാണ് കുങ്കുമം എന്നതിൻ്റെ പര്യായങ്ങൾ ഈ കുങ്കുമം എന്നത് നമുക്ക് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം നോട്ട് ചെയ്ത് വെക്കുക കുങ്കുമം രോഹിതം പിശുനം കാശ്മീരം ആടോപം ഗർവ് ഇത്രയുമാണ് കുങ്കുമം എന്നതിൻ്റെ പര്യായങ്ങൾ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് കാക്ക കാക്ക ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിക്കാറുണ്ട് അതിൻ്റെ പര്യായം വരുന്നത് അമരഷ്ടം അമരഷ്ടം കാക്ക വായസം കരടം ദിഗം കാരവം ആത്മഘോഷം ചിരഞ്ജീവി ബലിബുക്ക് ഏകദൃഷ്ടി ഇത്രയുമാണ് കാക്ക എന്നതിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് അമരഷ്ടം വായസം കരടം ദിഗം കാരവം ആത്മഘോഷം ചിരഞ്ജീവി ബുക്ക് ഏകദൃഷ്ടി ഇത്രയും വാക്കുകൾ പഠിച്ചെടുക്കുക കുറെ പഠിച്ചെടുക്കാനുണ്ട് അപ്പൊ അടുത്തത് നോക്കാം കോപം കോപം എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് രോഷം കോതം കോതമല്ല ക്രോധമാണ് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ് ക്രോധം അരിശം ഏതൊക്കെയാണ് കോപം എന്നതിൻ്റെ പര്യായങ്ങൾ രോഷം ക്രോധം അരിശം അടുത്തത് നോക്കാം കോഴി കോഴി എന്നതിൻ്റെ പര്യായം താമ്രചൂടം മരണായുധം ൃകവാകു രൂപം ഏതൊക്കെയാണ് താമ്രചൂടം മരണായുധം കൃകവാകു രൂപം ഓക്കെ അടുത്തത് കുട്ടി കുട്ടി പോതം അർബകൻ ശിശു ശാ ശാപം പൈതൽ വത്സൻ കുഞ്ഞ് ബാലൻ അപ്പോൾ ബാലൻ പൈതൽ കുഞ്ഞ് ശിശു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് പോതം ശാപം അർഭകൻ വത്സൻ ഇത്രയും വാക്കുകൾ കൂടെ പഠിച്ചെടുക്കുക ഒന്നുകൂടെ നോക്കാം കാക്ക എന്നതിൻ്റെ പര്യായം വരുന്നത് അമരഷ്ടം കരടം വായസം കാരവം ആത്മഘോഷം ചിരഞ്ജീവി ബലിബുക്ക് ഏകദൃഷ്ടി ചിരഞ്ജീവി മരണമില്ലാത്തത് ബലിബുക്ക് നമ്മൾ ബലിയൊക്കെ ഇടുമ്പോൾ വിളിക്കാറുണ്ടല്ലേ കാക്കേനെ അങ്ങനെ ഓർത്ത് വെക്കുക അടുത്തത് കോപം കോപം രോഷം രോഷം ക്രോധം ക്രോധം അടുത്തത് കോഴി താമ്രചൂടം മരണായുധം കൃകവാകു രൂപം അടുത്തത് കുട്ടി കുട്ടി പോതം അർഭകൻ ശിശു ശാപം പൈതൽ വത്സൻ കുഞ്ഞ് ബാലൻ ഓക്കെ അടുത്തത് അടുത്തത് ക്ഷത്രിയൻ ക്ഷ ത്രിയൻ എന്നതിന്റെ പര്യായം വരുന്നത് രാജന്യൻ ബാഹുകൻ ഏതൊക്കെയാണ് ക്ഷത്രിയൻ എന്നതിൻ്റെ പര്യായം രാജന്യൻ ബാഹുകൻ അടുത്തത് നോക്കാം കോടാലി കോടാലി എന്നതിൻ്റെ പര്യായം മഴു മഴു നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ മഴു അടുത്തത് വൃക്ഷഭേദി വൃക്ഷത്തെ ഭേദിക്കുന്നത് വൃക്ഷത്തെ മുറിക്കുന്നത് വൃക്ഷഭേദി അടുത്തത് വൃക്ഷാദനം വൃക്ഷാദനം മഴു എന്തിനാണ് വൃക്ഷം മുറിക്കാനാണ് അപ്പോൾ ഓർക്കുക കോടാലി എന്നതിൻ്റെ പര്യായം മഴു വൃക്ഷഭേദി വൃക്ഷാദനം അടുത്തത് കൊലുസ് കൊലുസ് നൂപുരം മഞ്ചീരം പാതാംഗതം ഏതൊക്കെയാണ് നൂപുരം മഞ്ചീരം പാതാംഗതം ഓക്കെ അടുത്തു നോക്കാം ക്ഷമ ക്ഷമ എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് തിദിക്ഷ ശാന്തി ഏതൊക്കെയാണ് തിദിക്ഷാന്തി ഇവയാണ് ക്ഷമ എന്നതിൻ്റെ പര്യായങ്ങൾ അടുത്തത് കൊന്ന കൊന്ന എന്നതിൻ്റെ പര്യായം വരുന്നത് ഷമ്യാഗം രാജവൃക്ഷം സുപർണകം ദീർഘപത്രം കർണി കർണികാരം ഇത്രയുമാണ് കൊന്ന എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് ഷമ്യാഗം രാജവൃക്ഷം സുപർണകം ദീർഘപത്രം കർണി കർണികാരം ഓക്കെ അല്ലേ അടുത്തത് നോക്കാം കുതിര കുതിര എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് അശ്വം തുരകം ഹയം വാജി വാഹം ഏതൊക്കെയാണ് അശ്വം അശ്വം കുതിരയാണ് തുരകം തുരകം കുതിരയാണ് അടുത്തെന്താ ഹയം ഹയം കുതിരയാണ് വാജി വാഹം ഇവയെല്ലാം കുതിര എന്ന അർത്ഥത്തിലാണ് വരുന്നത് കുതിര നമുക്ക് ചോദിക്കാറുണ്ട് നോട്ട് ചെയ്ത് വെക്കുക അശ്വം തുരകം ഹയം വാജി വാഹം അടുത്ത നോക്കാം കുട കുട എന്നതിന്റെ പര്യായം വരുന്നത് ആദപത്രം ആദപത്രം ഛം ഏതൊക്കെയാണ് കുട ആദപത്രം ഛത്രം ഇത്രയുമാണ് കുട എന്നതിൻ്റെ പര്യായങ്ങൾ അടുത്തത് കുയിൽ കുയിൽ നമുക്ക് ചോദിക്കാറുണ്ട് കോകിലം കോം കുയിലാണ് പികം പികം കുയിലാണ് വനപ്രിയം പരഭൃതം ഇതെല്ലാം കുയിലിൻ്റെ പര്യായങ്ങളാണ് ഏതൊക്കെയാണ് കോകിലം പികം വനപ്രിയം പരഭൃതം അടുത്തത് നോക്കാം കൈ കൈ എന്നതിൻ്റെ പര്യായം വരുന്നത് ഹസ്തം ഹസ്തം കൈയാണ് ബാഹു ബാഹു കൈയാണ് കരം കരം കൈയാണ് പാണി പാണി കൈയാണ് ഭുജം കൈയാണ് ആണ് ഏതൊക്കെയാണ് കൈ എന്നതിൻ്റെ പര്യായങ്ങൾ ഹസ്തം ബാഹു കരം പാണി ഭുജം ഓക്കെ അടുത്തു നോക്കാം കടുവ കടുവ എന്നതിൻ്റെ പര്യായങ്ങൾ വരുന്നത് വ്യാഘ്രം വ്യാളം ശാർദൂലം ഏതൊക്കെയാണ് വ്യാഘ്രം വ്യാളം ശാർദൂലം ഇത്രയുമാണ് കടുവ എന്നതിൻ്റെ പര്യായങ്ങൾ അടുത്തത് കുളം കുളം എന്നതിൻ്റെ പര്യായം വരുന്നത് വാബി ജലാശയം ഘാദം വാബി ജലാശയം ഘാദം ഒന്നുകൂടെ നോക്കാം കുതിര എന്നതിൻ്റെ പര്യായം അശ്വം തുരകം ഹയം വാജി വാഹം അടുത്തത് കുട ആദപത്രം ഛത്രം കുയിൽ കോകിലം പികം വനപ്രിയം പരഭൃതം അടുത്തത് കൈ ഹസ്തം ബാഹു കരം പാണി ുജം അടുത്ത നോക്കാം കടുവ കടുവ എന്നതിൻ്റെ പര്യായം വ്യാഘ്രം വ്യാളം ശാർദൂലം അടുത്തത് കുളം വാബി ജലാശയം ഖാദം അടുത്തത് നോക്കാം കൊക്ക് കൊക്ക് എന്നതിൻ്റെ പര്യായം വരുന്നത് കൊറ്റി ഭഗം ഭഗോടം കഹുവം നിഷൈഡം ഏതൊക്കെയാണ് കൊക്ക് എന്നതിൻ്റെ പര്യായം കൊറ്റി ഭഗം കഹുവം നിശയിടം ഓക്കെ അല്ലെ അടുത്തത് നോക്കാം കൊമ്പ് കൊമ്പ് എന്നതിൻ്റെ പര്യായം ശാഖ ശാഖ വിടപം ശാഖ അടുത്തത് വിടബം എന്നിവയാണ് കൊമ്പ് എന്നതിൻ്റെ പര്യായങ്ങൾ ശാഖ വിടപം അടുത്തത് നോക്കാം കൊതുക് കൊതുക് എന്നതിൻ്റെ പര്യായം വരുന്നത് മശകം രണരണം മശകം രണരണം അടുത്തത് കൊടി കൊടി എന്നതിൻ്റെ പര്യായങ്ങൾ കേതു കേദനം ധ്വജം പതാക വൈജയന്തി ഏതൊക്കെയാണ് കേതു കേദനം ധ്വജം പതാക വൈജയന്തി ഇത്രയുമാണ് കൊടി എന്നതിൻ്റെ പര്യായങ്ങൾ അടുത്തത് ഗൃഹം ഗൃഹം എന്നതിൻ്റെ പര്യായം ഭവനം ഗേഹം സദനം വേഷ്മം നിഖേതനം മന്ദിരം വീട് ആലയം വസതി ശയ്യം ഏതൊക്കെയാണ് ഭവനം ഗേഹം സദനം വേഷ്മം നികേതനം മന്ദിരം വീട് ആലയം വസതി ശയ്യം ഓക്കെ അല്ലേ അടുത്തത് നമുക്ക് നോക്കാം ഗർവം ഗർവം എന്നതിൻ്റെ പര്യായം വരുന്നത് അഭിമാനം എന്നും അർത്ഥം വരുന്നുണ്ട് അഹങ്കാരം എന്നും അർത്ഥം വരുന്നുണ്ട് അടുത്തത് ഗരുഡൻ ഗരുഡൻ എന്നതിൻ്റെ അർത്ഥം വൈനതേയൻ വൈനതേയൻ സുപർണൻ പക്ഷീന്ദ്രൻ ഗഗേശൻ താക്ഷ്യൻ ഗരുത്മാൻ ഏതൊക്കെയാണ് വൈനതേയൻ സുഭർണൻ പക്ഷീന്ദ്രൻ ഗഗേശൻ താക്ഷ്യൻ ഗരുത്മാൻ ഇത്രയുമാണ് ഏത് ഗരുഡൻ എന്ന വാക്കിന്റെ പര്യായങ്ങൾ അടുത്തത് ഗംഗ ഗംഗ എന്നതിൻ്റെ പര്യായം ജാനവി ത്രിപഥക സുരതടിനി ഭഗീരി ഏതൊക്കെയാണ് ജാനവി ത്രിപഥക സുരതടിനി ഭഗീരഥി ഇത്രയുമാണ് ഗംഗ എന്ന വാക്കിന്റെ പര്യായങ്ങൾ അടുത്തത് ഗുഹ ഗുഹ ബിലം ധരി ഗഹ്വര കുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കന്തരമുണ്ട് ഈന്തായതാണ് കഴുത്ത് എന്ന അർത്ഥത്തിലാണ് വരുന്നത് ഈന്ത ആണെങ്കിൽ ഏതാ ഗുഹ എന്ന അർത്ഥത്തിലാണ് വരുന്നത് അപ്പൊ ഗുഹ എന്നതിന്റെ പര്യായങ്ങൾ വരുന്നത് ബീലം ധരി ഗഹ്വര കന്തരം അടുത്തത് ഗുരു ഗുരു അധ്യാപകൻ ഉപാധ്യയൻ ആചാര്യൻ വാദ്യ ഏതൊക്കെയാണ് അധ്യാപകൻ ഉപാധ്യായൻ ആചാര്യൻ വാദ്യ ഇത്രയുമാണ് ഗുരു എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ അടുത്ത നോക്കാം ചന്ദനം ചന്ദനം നമുക്ക് കഴിഞ്ഞ ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ചന്ദനം മാലേയം ചന്ദനം എന്ന വാക്കിൻ്റെ പര്യായം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് മാലേയം മാലേയം ചന്ദനമാണ് കളഭം കളഭം ചന്ദനമാണ് അതുപോലെ പ്രാലേയമുണ്ട് പ്രാലേയം മഞ്ഞാണ് മഞ്ഞ് കളഭം ചന്ദനം ഗന്ധസാരം ചന്ദനമാണ് മലയജം പാടീരം സുഗന്ധം ഇത്രയുമാണ് ചന്ദനം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് മാലേയം കളഭം ഗന്ധസാരം മലയജം പാടീരം സുഗന്ധം അടുത്തു നോക്കാം ചങ്ങാതി ചങ്ങാതി എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് വയസ്സ്യൻ മിത്രം സുഹൃത്ത് കൂട്ടുകാരൻ തോഴൻ സതീർത്തിൻ സഹപാഠി സ്നേഹിതൻ സഹപാടി കൂടെ പഠിച്ചവൻ സുഹൃത്താണ് സ്നേഹിതൻ സുഹൃത്താണ് അതുപോലെ സുഹൃത്താണ് അതെല്ലാം നമുക്കറിയാം തോഴൻ സുഹൃത്ത് കൂട്ടുകാരൻ എന്താണ് സുഹൃത്താണ് ആ സുഹൃത്ത് എന്ന വാക്ക് വന്നിട്ടുണ്ട് അടുത്തത് മിത്രം മിത്രം ചങ്ങാതിയാണ് വയസ്സ എന്താണ് ചങ്ങാതിയാണ് അടുത്തത് ചന്ദ്രൻ ചന്ദ്രൻ എന്ന വാക്കിൻ്റെ പര്യായം ഇന്ദു ശശി മതി തിങ്കൾ സോമൻ ശശാങ്കൻ വിധു ഹിമാംശു മൃഗാങ്കൻ ഏതൊക്കെയാണ് ഇന്ദു ശശി മതി തിങ്കൾ സോമൻ ശശാങ്കൻ വിതു ഹിമാംശു മൃഗാങ്കൻ ഓക്കെ അല്ലേ അടുത്തത് ചായം ചായം എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് വർണ്ണകം വല്ലകം ഏതൊക്കെയാണ് വർണ്ണകം വല്ലകം ഇത്രയുമാണ് ചായം എന്ന വാക്കിന്റെ പര്യായങ്ങൾ ഒന്നുകൂടെ നോക്കാം ചന്ദനം മാലേയം കളപം ഗന്ധസാരം മലയജം പാടീരം സുഗന്ധം ചങ്ങാതി വയസ്യൻ മിത്രം സുഹൃത്ത് കൂട്ടുകാരൻ തോഴൻ സതീർത്യൻ സഹപാടി സ്നേഹിതൻ അടുത്തത് ചന്ദ്രൻ ഇന്ദു ശശി മതി തിങ്കൾ സോമൻ ശശാങ്കൻ വിതു ഹിമാശു മൃഗാങ്കൻ ഓക്കെ അല്ലേ അടുത്തത് ചായം വർണ്ണകം വല്ലകം അടുത്ത നോക്കാം ചാരം ചാരം എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് ഭസ്മം ഭസ്മം ഭൂതി ക്ഷാരം ഭസിതം ചാമ്പൽ ഏതൊക്കെയാണ് ഭസ്മം ഭൂതി ക്ഷാരം ഭസിതം ചാമ്പൽ ഇത്രയുമാണ് ചാരം എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ അടുത്തത് ചിത്രം ചിത്രം പടം ആലേഖ്യം ഏതൊക്കെയാണ് ചിത്രം പടം ആലേഖ്യം അടുത്തത് ചിറക് ചിറക് എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് പക്ഷം പത്രം പദത്രം പർണം ഏതൊക്കെയാണ് പക്ഷം പത്രം പദത്രം പർണം അടുത്തത് ചീ വീട് ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കുക ചില്ലക ചില്ലിക ചില്ലിക ചില്ലി ചില്ലക ചീരിക ഏതൊക്കെയാണ് ചില്ലി ചില്ല എന്ന വാക്കാണ് എല്ലാത്തിലും വരുന്നത് നോക്കുക ആദ്യത്തേത് ചി ലായാണ് വരുന്നത് ചി ചി ലക ലക അടുത്തത് ചി ലിക എന്നാണ് വരുന്നത് ഒരു വള്ളിയും കൂടെ വന്നു ചില്ലിക അടുത്തത് ചില്ലിക ഏതാണ് ചാ മാറിയല്ലേ ചാ തമ്മിൽ മാറിയിട്ടുണ്ട് അടുത്തത് ഇതിന്റെ പകുതിയേ ഉള്ളൂ ചില്ലി എന്ന വാക്ക് മാത്രമേ ഉള്ളൂ അടുത്തത് ചില്ലക ലായാണ് വന്നിരിക്കുന്നത് അവിടെ വള്ളിയില്ല അടുത്തത് ചീരിക എല്ലാം എന്താണ് ചായന്ന ഇതിലാണ് വരുന്നത് ചില്ലക ചില്ലിക ചില്ലിക ചില്ലി ചില്ലക ചീരിക ഓക്കെ അടുത്തത് ചുണ്ട് ചുണ്ട് എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് അധരം ഓഷ്ടം ദന്താംബരം ചിറി ഏതൊക്കെയാണ് അതരം ഓഷ്ടം ദന്താംബരം ചിറി ഇത്രയുമാണ് ചുണ്ട് എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ അടുത്തത് ചിരി ചിരി എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് ഹാസം സ്മേരം സ്മിതം ഹസിതം ഏതൊക്കെയാണ് ഹാസം സ്മേരം സ്മിതം ഹസിതം അടുത്തത് ചുമ ചുമ കാസം ഏതാണ് ചുമ കാസം അടുത്തത് ചുമര് ചുമര് എന്നതിന്റെ പര്യായം വരുന്നത് ഭിത്തി കുട്യം ഏതൊക്കെയാണ് ഭിത്തി കുഢ്യം ഇതാണ് ചുമര് എന്ന വാക്കിന്റെ പര്യായം അടുത്തത് ചെമപ്പ് ചെമപ്പ് അല്ലെങ്കിൽ ചുവപ്പ് അരുണം ഷോണം രോഹിതം ഏതൊക്കെയാണ് അരുണം ഷോണം രോഹിതം അടുത്തത് ചെന്നായി ചെന്നായി എന്നതിന്റെ പര്യായം വരുന്നത് വൃഗം കോകം ഈഹാമൃഗം ഏതൊക്കെയാണ് വൃഗം കോകം ഈഹാമൃഗം അടുത്തത് ചോര ശോണിതം രുതിരം രോഹിതം നീണം ചുവപ്പ് എന്നതിനും രോഹിതം എന്ന് വരുന്നുണ്ട് അതുപോലെ ചോര എന്നതിനും രോഹിതം എന്നർത്ഥം വരുന്നുണ്ട് അപ്പൊ ശോണിതം രുതിരം രോഹിതം നീണം ഇത്രയുമാണ് ചോര എന്ന വാക്കിന്റെ പര്യായങ്ങൾ അടുത്തത് ജീവൻ ജീവൻ അസു പ്രാണൻ ചേതന ജീവനം ഏതൊക്കെയാണ് അസു പ്രാണൻ േതന ജീവനം ഓക്കെ അല്ലേ അടുത്തു നോക്കാം ജലം ജലം എന്ന വാക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട് പര്യായത്തിൽ ചോദിച്ചിട്ടുണ്ട് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഏതൊക്കെയാണ് ജലത്തിന്റെ പര്യായം വരുന്നത് സലീലം വാരി തോയം ജീവനം പയസ് വെള്ളം അമ്പു അപ്പ് ഉദകം നീരം നാരം ഏതൊക്കെയാണ് സലീലം വാരി തോയം ജീവനം പയസ് വെള്ളം അമ്പു അപ് ഉദകം നീരം നാരം ഓക്കെ അല്ലെ അടുത്ത നോക്കാം ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ എന്നതിൻ്റെ പര്യായം വരുന്നത് അഗ്രജൻ എന്താണ് ജ്യേഷ്ഠേട്ടൻ അഗ്രജൻ അവരജൻ അനിയൻ അഗ്രജൻ ചേട്ടൻ വിപരീതത്തിൽ ചോദിക്കാറുണ്ട് അഗ്രജൻ പൂർവജൻ മുമ്പ് ജനിച്ച ആൾ പൂർവജൻ അഗ്രിമൻ ചേട്ടൻ ഇത്രയുമാണ് ജ്യേഷ്ഠൻ എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ ഏതൊക്കെയാണ് അഗ്രജൻ പൂർവ്വജൻ അഗ്രിമൻ ചേട്ടൻ അടുത്തു നോക്കാം തത്ത തത്ത എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് കീരം ശരിക ശുഖം കൈതാരം ഏതൊക്കെയാണ് കീരം ശരിക കൈതാരം കീരം ശരിക ശുഗം കൈതാരം എത്രയുമാണ് തത്ത എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ അടുത്ത നോക്കാം തണുപ്പ് തണുപ്പ് എന്ന വാക്കിൻ്റെ പര്യായം ശീതം കുളിര് കിസലയം ഏതൊക്കെയാണ് ശീതം കുളിര് കിസലയം ഒന്നുകൂടെ പറഞ്ഞ് ശീതം കുളിര് കിസലയം അടുത്തത് തവള തവള മണ്ടൂകം ദർദൂരം പ്ലവകം ശാലൂരം ബേഗം വർഷാബു ഹരി നേരത്തെ പറഞ്ഞില്ലേ കൂപമണ്ടൂകം കൂപം കിണറാണ് മണ്ടൂകം എന്താണ് തവള മണ്ഡൂകം തവള ദർദൂരം പ്ലവകം ശാലൂരം ബേഗം വർഷാബു ഹരി ഇത്രയുമാണ് എന്ന വാക്കിന്റെ പര്യായങ്ങൾ അടുത്തത് തല തല എന്ന വാക്കിന്റെ പര്യായം വരുന്നത് ശിരസ് ശിരസ് തലയാണ് തലയാണ് മൗലി മൗലി ഉത്തമാങ്കം ഉത്തമാങ്കം ശീർഷം മൂർധാവ് വനാംഗം മസ്തകം ഏതൊക്കെയാണ് ശിരസ് മൗലി ഉത്തമാങ്കം ശീർഷം മൂർധാവ് വരാങ്കം മസ്തകം ഇത്രയുമാണ് തല എന്ന വാക്കിൻ്റെ പര്യായങ്ങൾ അടുത്തത് തലമുടി തലമുടി കജം കേശം ശിരോരുഗം കുന്തളം വേണി ചികുരം ഏതൊക്കെയാണ് കജം കേശം ശിരോരുഗം കുന്തളം വേണി ചികുരം അടുത്തു നോക്കാം താമര താമര കമലം പത്മം അരവിന്ദം വാരിജം അംബുജം ജലജം മനജം നളിനം സരസീരുഹം രാജീവം സരോജം സാരസം ഏതൊക്കെയാണ് കമലം പത്മം കമലം കേട്ടിട്ടുണ്ടാകും പത്മം കേട്ടിട്ടുണ്ടാകും അരവിന്ദം താമരയാണെന്ന് കേട്ടിട്ടുണ്ടാകും വാരിജം അംബുജം ജലജം മനജം നളിനം നളിനം ചോദിക്കാറുണ്ട് കേട്ടോ നളിനം താമര ഒത്തു സരസീരുഹം രാജീവം സരോജം സാരസം അടുത്തത് താമര പൊയ്ക താമര പഠിച്ചു ഇനി താമര പൊയ്യ നളിനി നളിനം താമരയാണ് നളിനി എന്താണ് താമര പൊയ്ക പത്മിനി പത്മം താമരയാണ് പത്മം താമരയാണ് പത്മിനി താമര പൊയ കമലിനി കമലം താമരയാണ് കമലിനി എന്താണ് താമര പൊയ്യ ഓർക്കുക അപ്പൊ നളിനം താമരയാണ് നളിനി താമര പൊയ്ക പത്മം താമര പത്മിനി താമര പൊയ്ക കമലം താമരയാണ് കമലിനി താമരപ്പൊയ്ക അടുത്തത് നോക്കാം താഴ്വര താഴ്വര എന്നതിന്റെ പര്യായം വരുന്നത് സാനു സാനു അടിവാരം പ്രവാളം പല്ലവം ഏതൊക്കെയാണ് സാനു അടിവാരം പ്രവാളം പല്ലവം അടുത്തത് തടാകം തടാകം എന്നതിൻ്റെ പര്യായം പൊയ്ക സരസ് ഏതൊക്കെയാണ് പൊയ്ക സരസ് അടുത്തത് തളിര് തളിര് എന്നതിൻ്റെ പര്യായം പല്ലവ വിടപം ഏതൊക്കെയാണ് പല്ലവ വിടപം അടുത്തത് താറാവ് താറാവ് എന്നതിൻ്റെ പര്യായം ശരാരി ആദി ആടി ഏതൊക്കെയാണ് ശരാരി ആദി ആടി അടുത്ത നോക്കാം തെങ്ങ് തെങ്ങ് എന്നതിൻ്റെ പര്യായം വരുന്നത് ലാങ്കലി ലാങ്കലി തെങ്ങ് നീലത്തരു തെങ്ങ് നാളികേരം രസഫലം ഏതൊക്കെയാണ് ലാങ്കലി നീലത്തരു നാളികേരം രസഫലം ഇത്രയുമാണ് തെങ്ങ് എന്ന വാക്കിന്റെ പര്യായങ്ങൾ അടുത്തത് തുളസി പാവനി കടേരകം സുരഭി വൃന്ദ ഹരിപ്രിയ തൃത്താവ് വൈഷ്ണവി എല്ലാം പേരുകളാണ് തുളസിയുടെ പര്യായമാണ് പാവനി കടേരകം സുരഭി വൃന്ദ ഹരിപ്രിയ ൃത്താവ് വൈഷ്ണവി ഓക്കെ അല്ലേ അടുത്തു നോക്കാം തീര തീര എന്നതിൻ്റെ പര്യായം വരുന്നത് അല വീജി തരംഗം ഓളം കല്ലോലം ഊർമി ഏതൊക്കെയാണ് അല വീജി തരംഗം ഓളം കല്ലോലം ഊർമി അടുത്തത് തീരം തീരം എന്നതിൻ്റെ പര്യായം പ്രതീരം തടം കച്ചം കൂലം ഏതൊക്കെയാണ് പ്രതീരം തടം കച്ചം കൂലം അടുത്തത് തൊലി തൊലി തൊക്ക് ത്വക്ക് ചർമ്മം ത്വജം ഏതൊക്കെയാണ് തൊക്ക് ചർമ്മം ത്വജം ഇത്രയുമാണ് തൊലി എന്നതിൻ്റെ പര്യായങ്ങൾ അടുത്തത് തേൻ തേൻ മധു മകരന്തം മാക്ഷികം മരന്തം മടു മട്ട് മാധു ഏതൊക്കെയാണ് മധു മകരന്തം മാക്ഷികം മരന്തം മകരന്ധമുണ്ട് മരന്തമുണ്ട് മധുണ്ട് മാധ്യുണ്ട് മടു മട്ട് മാക്ഷിക അടുത്തത് തേനീച്ച തേനീച്ച മധുമാക്ഷിക മധുമാക്ഷിക തേനീച സരക തേനീച്ച സരക തേനീച്ച അടുത്തത് തേൻമാവ് തേൻമാവ് ഏതൊക്കെയാണ് വരുന്നത് മാഗന്ധം ആമ്രം ചൂതം രസാലം സാലം ചൂടം ഏതൊക്കെയാണ് മാഗന്ധം ആമ്രം ചൂതം രസാലം സാലം ചൂടം ഇത്രയുമാണ് തേന്മാവ് എന്നതിൻ്റെ പര്യായങ്ങൾ ഒന്നുകൂടെ നോക്കാം മാഗന്ധം ആമ്രം ചൂതം രസാലം സാലം ചൂടം ഓക്കെ അല്ലേ അടുത്തത് നമുക്ക് നോക്കിയാലോ അടുത്തത് തുല്യം തുല്യം എന്ന വാക്കിൻ്റെ പര്യായം വരുന്നത് സമം സദൃശ്യം ഒപ്പം ഏതൊക്കെയാണ് സമം സദൃശ്യം ഒപ്പം അടുത്തത് തേര് തേര് രഥം ം ശതാഘം ചക്രയാനം തേര് ഏതൊക്കെയാ രഥം സ്യന്തനം ശതാങ്കം ചക്രയാനം അടുത്തത് തേരാളി തേരാളി സാരഥി സൂതൻ രഥി നിയന്താവ് സാരഥി സൂതൻ രഥി നിയന്താവ് അടുത്തത് തോഴി തോഴി എന്നതിൻ്റെ പര്യായം വരുന്നത് സഖി വയസ്യ നേരത്തെ വയസ്യ എന്താണ് ചങ്ങാതി ഇവിടെ തോഴി വയസ്യ ആളി ചേടി സ്നേഹിത അളി പഠിച്ചിട്ടുണ്ടായിരുന്നു അളി എന്താണ് വണ്ടാണ് അളി വണ്ടാണ് ആളി എന്താണ് തോഴിയാണ് സഖി വയസ്യ ചേടി സ്നേഹിത അടുത്തത് തോണി തോണി നൗക വള്ളം വഞ്ചി തരണി ദ്രോണി തരിത്രം ജലതരം ഏതൊക്കെയാണ് നൗക വള്ളം വഞ്ചി തരണി ദ്രോണി തരിത്രം ജലചരം അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് ദന്തം ദന്തം പല്ല് രഥം ദശനം പല്ല് രഥം ദശനം അടുത്തത് ദയാലിവ് കൃപ കരുണ കാരുണ്യം അനുകമ്പ അലീവ് കൃപ കരുണ കാരുണ്യം അനുകമ്പ അടുത്തത് ദിവസം ദിവസം എന്ന വാക്കിന്റെ പര്യായം വരുന്നത് വാസരം അഹസ് ഖസ്രം ദീനം മാസരം അടുത്തത് ധിക്ക് ക്ക് എന്നതിൻ്റെ പര്യായം ദിശ ഹരിത് ഖകുഭം ഏതൊക്കെയാണ് ദിശ ഹരിത് കകുബം അടുത്തത് ആതങ്കം ശോകം ആദി കഥനം സന്താപം ഇട തുയർ ഏതൊക്കെയാണ് വ്യഥ അപീലം പീഡ സന്താപം ആദങ്കം അല്ലൻ ശോകം ആദി കഥനം സന്താപം ഇട തുയർ ഇത്രയുമാണ് ദുഃഖം എന്ന വാക്കിന്റെ പര്യായങ്ങൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്നും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്നും എല്ലാം എടുത്തിട്ടുള്ള പര്യായങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് പോകുന്നത് അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിച്ചെടുക്കുക നമുക്ക് അടുത്തത് നോക്കാം ദേഷ്യം ദേഷ്യം കോപം ക്രോധം രോഷം നേരത്തെ പഠിച്ചിരുന്നു അല്ലേ ദേഷ്യം കോപം ക്രോധം രോഷം അടുത്തത് നമുക്ക് നോക്കാം അടുത്തത് ദേഹം ദേഹം തനു കായം മേനി ശരീരം തനു കായം മേനി ശരീരം ദേവാലയം ദേവാലയം എന്നതിൻ്റെ പര്യായം വരുന്നത് ചൈത്യം ആയതനം ചൈത്യം ആയതനം അടുത്തത് ദ്വാരം ദ്വാരം രന്ധ്രം സുഷീരം കുഹരം രന്ധ്രം സുഷീരം കുഹരം അടുത്തത് ദേവൻ ദേവൻ അമരൻ നിർജരൻ സുരൻ ഗീർവാണൻ വിബുധൻ ത്രിദശൻ ആതിഥേയൻ അമരൻ നിർജരൻ സുരൻ ഗീർവാണൻ വിബുധൻ ത്രിദശൻ ആതിഥേയൻ അടുത്തു നോക്കാം ധനം ധനം ചോദിച്ചിട്ടുണ്ട് ദ്രവ്യം സമ്പത്ത് വിത്തം റിക്തം റിഗ്ധം അർത്ഥം വിഭവം തൊത്ത് അർത്ഥമല്ല അർത്ഥമാണ് ദ്രവ്യം സമ്പത്ത് വിത്തം ഋക്തം അർത്ഥം വിഭവം ത്വത്ത് അടുത്തത് ധനുസ് ധനുസ് വില്ല് ചാപം ധന്യം വില്ല് ചാപം ധന്യം ഏതിൻ്റെയാണ് ധനുസ് എന്ന വാക്കിന്റെ പര്യായങ്ങളാണ് വില്ല് ചാപം ധന്യം അടുത്തത് അടുത്തത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവും ആദ്യത്തേത് നിഖിലം പര്യായമല്ലാത്തത് പര്യായം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ആൻസർ ചെയ്യാൻ പാടുള്ളൂ സമസ്തം സർവം അഖിലം ഉഭലം ഏതാണ് നികിലം പര്യായ പദമല്ലാത്തത് ഏതാണ് വരുന്നത് സമസ്തം സർവം അഖിലം ഉഭലം ഓപ്ഷൻ ഡി ആണ് ഉബലമാണ് വരുന്നത് ഏതാണ് ഉഭലമാണ് നിഖിലം എന്നതിൻ്റെ പര്യായമല്ലാത്തത് സമസ്തം സർവം അഖിലം എന്നത് നിഖിലം എന്ന വാക്കിൻ്റെ പര്യായങ്ങളാണ് അടുത്തത് നോക്കാം എന്നത് ഏതിൻ്റെ പര്യായ പദമാണ് നമ്മൾ ഒറ്റ പദത്തിനും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ പിഭാസ ഏതിൻ്റെയാണ് ദാഹം മോഹം അസൂയ ജിജ്ഞാസ ഏതിനെയാണ് ദാഹം ദാഹമാണ് പിഭാസ ദാഹം അടുത്തത് പര്യായ പദം എഴുതുക രോഹിതം രോഹിതം നമ്മൾ പഠിച്ചു ഏതിൻ്റെയാണ് ദേവനം തിതീർച്ചു ഭസ്മം കുങ്കുമം ഏതാണ് രോഹിതം രോഹിതം ചുവപ്പ് എന്ന അർത്ഥത്തിലും വരുന്നുണ്ട് അതുപോലെ ചോര ചോര കുങ്കുമം എന്ന അർത്ഥങ്ങളിലെല്ലാം രോഹിതം വരുന്നുണ്ട് അപ്പോൾ പര്യായ പദം രോഹിതം എന്നതിൻ്റെ പര്യായ പദം വരുന്നത് ഇവിടെ കുങ്കുമം കുങ്കുമം രോഹിതം ചുവപ്പ് ശരിയാണ് അതുപോലെ ചോര എന്ന വാക്കും ശരിയാണ് അടുത്തത് നോക്കാം വാരി പര്യായ പദമായി വരുന്ന വാക്ക് സമുദ്രം തിരമാല വേലി ജലം ഏതിൻ്റെയാണ് ജലമാണ് വാരി ജലമാണ് അടുത്തത് നമുക്ക് നോക്കാം ചീ വീടിന്റെ പര്യായ പദം എഴുതുക അപ്പൊ പഠിച്ചിട്ടേ ഉള്ളൂ ചീ വീടിന്റെ പര്യായം ഏതാണ് നമുക്ക് കിട്ടിക്കാണും ചില്ലിക ചില്ലികയാണ് ചീ വീട് അടുത്തത് നോക്കാം തേൻ എന്നർത്ഥം വരുന്ന പദം എടുത്തെഴുതുക ഏതാണ് വരുന്നത് മധുഭ്രം മധുപം മധുവകം മധൂലി തേൻ മധൂലിയാണ് തേൻ മധുപം മധുവകം ഒക്കെ എന്താണ് തേനീച്ചയാണ് മധുപം മധുവം ഒക്കെ തേനീച്ച എന്ന അർത്ഥത്തിലാണ് വരുന്നത് അടുത്തത് ധൃതി എന്ന പദത്തിന്റെ അർത്ഥം ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം ഓപ്ഷൻസ് നോക്കാം ഒന്ന് മാത്രം ശരി രണ്ട് മാത്രം ശരി മൂന്നും നാലും മാത്രം ശരി എല്ലാം ശരി ധൃതി എന്ന പദത്തിന്റെ അർത്ഥം എല്ലാം ശരി എല്ലാം ശരിയാണ് ഉറപ്പ് സ്ഥൈര്യം തിടുക്കം വേഗം അടുത്തത് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദമാണ് അർത്ഥം വിത്തം അർത്ഥം ആനനം ഒന്നു മാത്രം ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് രണ്ടും മാത്രം ശരിയാണ് രണ്ടും നാലും ശരിയാണ് ഏതാണ് ധനം എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം അർത്ഥം വിത്തം ഏതൊക്കെയാണ് അർത്ഥം അതുപോലെ വിത്തം ഇതാണ് ധനം എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കുന്നത് അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ അർത്ഥം ഈ അർത്ഥം എന്താണ് ഇത് പകുതിയാണ് പകുതി എന്ന അർത്ഥത്തിലാണ് വരുന്നത് ആനനം മുഖമാണ് ആനനം മുഖം അടുത്തത് ജലത്തിൻ്റെ പര്യായമല്ലാത്തത് ജലത്തിൻ്റെ പര്യായം അല്ലാത്തത് അമൃതം സലിനം വാരി നളിനം ഏതാണ് ജലത്തിൻ്റെ പര്യായമല്ലാത്തത് നളിനം നളിനം എന്താണ് താമര നളിനം താമര നളിനി താമര പൊയ്യ അടുത്തത് തലമുടി എന്ന പദത്തിന് സമാനമായ പദം കുന്തകം കുന്തളം ഇരുളി നാരായം തലമുടി എന്ന പദത്തിന് സമാനമായ പദം ഏതാണ് ഓപ്ഷൻ ബി ആണ് കുന്തളം ഏതാണ് കുന്തളം ഓക്കെ അപ്പം നമുക്ക് ഇന്ന് ഇത്രയാണ് പഠിക്കാനുള്ളത് ഓൾറെഡി പര്യായം ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക എല്ലാവർക്കും നന്ദി